നമസ്കാരം എംസിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഴൂരിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും നിലവിൽ കമ്മിറ്റി അംഗവുമായ ടി എസ് പുഷ്പൻ പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതായി സൂചന. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ ജലനിധിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം രൂക്ഷമായതോടെ പുതിയ വെളിപ്പെടുത്തലുകളും പുറത്തായി. ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി വസന്തകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തക യോഗം നടത്തി. വാർത്തകൾ വിശദമായി. കുഴൂരിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും നിലവിൽ കമ്മിറ്റി അംഗവുമായ ടി എസ് പുഷ്പൻ പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതായി സൂചന. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറിയ ശേഷം യോഗങ്ങൾ അറിയിക്കാറില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ഒരു കാര്യത്തിലും കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും പുഷ്പൻ പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് നൽകിയ കത്തിൽ പറയുന്നതായി അറിയുന്നു. അലങ്കാരത്തിനായി സ്ഥാനത്തിരിക്കാൻ തയ്യാറില്ലെന്നും അതുകൊണ്ട് ഒഴിവാക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ടത്രേ. ഈ കത്ത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചയും പാർട്ടി നേതൃത്വം നടത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. സംഭവം പുറത്തറിഞ്ഞതോടെ പാർട്ടി നേതൃത്വം ഇടപെട്ട് അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും അറിയുന്നു. അതേസമയം കത്ത് നൽകിയിട്ടില്ലെന്നും പുഷ്പൻ പറയുന്നു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ജലനിധിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം രൂക്ഷമായതോടെ പുതിയ വെളിപ്പെടുത്തലുകളും പുറത്തായി. ആരോപണങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിലെ ചേരിതിരിവും തർക്കവുമാണ് പുറത്തായിരിക്കുന്നത്. യോഗത്തിൽ ചേരിതിരിഞ്ഞ് നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ എം സി വി ന്യൂസിന് ലഭിച്ചു. ഞാനിപ്പോ ഈ പോണ വഴി എന്റെ വീട്ടിലെത്താണ്ടായിക്കോട്ടെ. എന്നിട്ട് ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യാ അല്ല ഷുക്കുർക്കം, അതിന് അവരെന്റെ വീട്ടിലെത്തി അവരെന്തല്ലേ പൈസ പറഞ്ഞു. ഇതങ്ങനെ തന്നെ രേമ മായനെ വിളിച്ചു പറഞ്ഞു, മായ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു. പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഷീമ ആരെന്ന് പറഞ്ഞത് ഷീമോട്, എനിക്ക് 4 ലക്ഷം രൂപ തന്നിട്ടുണ്ടെന്ന്, എനിക്ക് ഷെഫീറിന് ധർമ്മജിന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ ഞാൻ അതേട്ട് വിളി തന്നെ പറഞ്ഞു, അത് ഷുക്കൂർക്ക് തന്നെ പറഞ്ഞു. പക്ഷെ അപ്പൊ അത് 4 ലക്ഷമായി മാറി. നിങ്ങൾ ഏത് വഴി കൂടെ ആണ് കേട്ടത്? നിങ്ങൾ ഏതീ കൂടെ ആണ് കേട്ടത് ചോദിച്ചു. നമ്മൾ എല്ലാവരും കേൾക്കണ വഴി കൂടെ തന്നെ ഒരവയത്തി കൂടെ എന്തായാലും കേൾക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പൊ സജീവ് ഞാൻ സജീവ് ഞാനോട് ചോദിച്ചു നോക്കി, ഞാൻ ഒരു പരാതി ഇതുവരെ സജീവ് ഞാനോട് കാണത്തില്ല. ചേച്ചിപ്പോഴും പറഞ്ഞില്ല, 5 കൊല്ലമായില്ലേ ഞാൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളും പഞ്ചായത്തിന്റെ സ്റ്റേമകായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് പറഞ്ഞത് ശക്തമായ മൊഴിയാണ്. അവരെപ്പോഴും ആവർത്തിക്കുന്ന ആ മൊഴി ഈ ടെൻഡർ ഈ പറയുന്ന ജനനിധിയില് പ്രസിഡന്റിന് കാര്യം കൊടുത്തിട്ട് ഈ ടെൻഡർ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എന്താണെന്നറിയോ, ഇവന്റെ സ്ഥിര സ്വഭാവം പിടി കണ്ടിട്ട് ഈ പറഞ്ഞാൽ കൊടി കുത്തിക്കുക, അവന്റെ കാശ് പഠിക്കുക, അത് കൊടി ഉരിക്കുക എന്ന് പറഞ്ഞാല് ഇത് പണിയെടുക്കുമ്പോ എന്തെങ്കിലും യൂത്ത് ഓഫീസിന്റെ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും കിട്ടുന്നത് 10 or 15 മേടിച്ചെടുക്കാന്നൊക്കെ 16 ലക്ഷം. അപ്പൊ ഞാൻ കണ്ടില്ല ആർക്കും എന്തൊക്കെ നടന്നാലും ഞങ്ങള് പറഞ്ഞില്ലല്ലോ ഷഫീർ അഴിമതി നടന്നു. അതല്ലോ ഞങ്ങളെ വിളിച്ചിരുന്ന് നിങ്ങള് ഏവരെ കർത്താവിനെ കുരിശുമ്പ കയറ്റിയ പോലെ ഞങ്ങള് പറഞ്ഞു, ഞങ്ങള് പറഞ്ഞു, ഞങ്ങള് പറഞ്ഞു പറയല്ലേ. നിങ്ങളുടെ ചെയർമാനാണ് പറഞ്ഞത്, അതെങ്ങനെയാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്? ഞങ്ങള് പറഞ്ഞു, ഞങ്ങള് പറഞ്ഞത് പറയല്ലേ. നമ്മളിത് ഒരു കാര്യം പറയുന്നത് ശക്തമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ പേരിലാണ്, വെറുതെ വാഴി തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞല്ല. അത് എന്നോട് എനിക്ക് ഷീമയുടെ വായിൽ നിന്ന് തന്നെ വീട് കിട്ടിയ ഒരു സാധനമാണ്. 12 ലക്ഷം കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ആറാർക്ക് കൊടുത്ത് 50-50 അടിച്ചാന്ന് ചോദിച്ചു.
അപ്പൊ ആ ഹഷീമത് ചോദ്യം വ്യക്തമായിട്ട് ചോദിക്കുന്നത് ആരോധാർ മതം കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി വസന്തകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തക യോഗം നടത്തി. കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വി വി ജയരാമൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കെ വി വസന്തകുമാർ, എം രാജേഷ്, ടി ശശിധരൻ, ലളിതാ ചന്ദ്രശേഖരൻ, സി ആർ പുരുഷോത്തമൻ, ടി എം ബാബു എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ പി സൗദാമിനിക്കെതിരെ മറ്റൊരു അംഗമായ അംബിക ബാബുവാണ് സ്വതന്ത്രയായി മത്സരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭാ കേന്ദ്രത്തിൽ വൈഫൈ സംവിധാനം ഒരുക്കുമെന്ന ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പ്രഖ്യാപനം. സമഗ്ര വികസനം പ്രഖ്യാപിച്ചുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. എൽ ഡി എഫ് നേതാക്കളായ കെ ജി ശിവാനന്ദൻ, വി കെ ബാലചന്ദ്രൻ, വി ആർ സുനിൽകുമാർ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ വെച്ച് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കൊടുങ്ങല്ലൂർ റോട്ടറി ക്ലബ്ബ് സൗജന്യ ഹൃദയ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ പി വി വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കുൽദീപ് കുമാർ, ഡോക്ടർ ചിദംബരനാഥ്, ടി എൽ സത്യൻ, ഷാനവാസ്, പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യാ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോയ്സ് റാമ്പിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശബരീശൻ, ഡോക്ടർ അമൽ വി ജോസ്, ഡോക്ടർ ബേബി ഹരിഹരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിലെ വിരമിച്ച പോസ്റ്റ് മാസ്റ്റർക്ക് യാത്രയപ്പ് പരിപാടിയിൽ നിന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ വിട്ടുനിന്നതായി ആരോപണം. ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച പോസ്റ്റ് മാസ്റ്ററെ പോസ്റ്റൽ വകുപ്പ് അവഹേളിച്ചതായി കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാല ഭാരവാഹികൾ ആരോപിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2,510 രൂപ, പവന് 20,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴൂരിൽ സി പി എം ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും നിലവിൽ കമ്മിറ്റി അംഗവുമായ ടി എസ് പുഷ്പൻ പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതായി സൂചന. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ജലനിധിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം രൂക്ഷമായതോടെ പുതിയ വെളിപ്പെടുത്തലുകളും പുറത്തായി. ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി വസന്തകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തക യോഗം നടത്തി. ഇതോടെ എം സി വി ന്യൂസ് സമാപിച്ചു. നമസ്കാരം.